1195 ആഗസ്റ്റ് 15-ാം തീയതിയാണ് പോർച്ചുഗൽ രാജ്യത്തുള്ള ലിസ്ബൺ നഗരത്തിൽ അന്തോണീസ് ജാതനായത്. ഉത്തമ കത്തോലിക്ക വിശ്വാസികളായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. പിതാവ് മാർട്ടിൻ ദെ ബോയിലൻ സൈനിക പാരമ്പര്യമുള്ള പരമ്പരാഗതമായി മാടമ്പിസ്ഥാനം ലഭിച്ചിരുന്ന പ്രശസ്ത കുടുംബാംഗമായിരുന്നെങ്കിൽ മാതാവായ ത്രേസ്യ കുലമഹിമയും പ്രതാപവുമുള്ള ഒരു സമ്പന്ന കുടുംബാംഗമായിരുന്നു. സമ്പത്തിൻ്റെയോ കുലമഹിമയുടെയോ യാതൊരു ഗർവവും അവരിൽ നിഴലിച്ചിരുന്നില്ല. എളിമയോടുകൂടി മാതൃകാപരമായ കുടുംബജീവിതം അവർ നയിച്ചിരുന്നു. അവരുടെ ദാമ്പത്യവല്ലരിയിലെ ഈ പ്രഥമ സൂനം പിറന്ന് 8-ാം ദിനത്തിൽ വസതിക്ക് സമീപമുള്ള മെത്രാസന ദേവാലയത്തിൽ വെച്ച് ജ്ഞാനസ്നാനം നൽകപ്പെട്ടു. ഇന്ന് നാം അന്തോണീസ് പുണ്യവാൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് ജ്ഞാനസ്നാനത്തിൽ നൽകിയത് ഫെർണാണ്ടോ എന്ന നാമമായിരുന്നു. ഭക്തയായ മാതാവ് ജ്ഞാനസ്നാനാവസരത്തിൽ തന്നെ ഫെർണാണ്ടോയെ പരിശുദ്ധ കന്യകാ മറിയത്തിന് പ്രതിഷ്ഠിച്ചു. അതീവ ദൈവമാതൃഭക്തിയിൽ ശൈശവം മുതൽ തന്നെ ഫെർണാണ്ടോ വളർന്നു വന്നു. ഫെർണാണ്ടോയെ അന്നത്തെ നാട്ടാചാരമനുസരിച്ച് തിരിച്ചറിവിൻ്റെ കാലമായ 7-ാം വയസ്സിൽ വിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപത്തായുള്ള കത്തീഡ്രൽ ദേവാലയത്തോടനുബന്ധിച്ചുള്ള വിദ്യാലയത്തിൽ പ്രവേശിക്കപ്പെട്ട ഫെർണാണ്ടോ സൽസ്വഭാവിയും പഠനകാര്യത്തിൽ ശുഷ്കാന്തിയുള്ളവനുമായി വളർന്നു വന്നു. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച നാൾ മുതൽ ബാലനായ ഫെർണാണ്ടോ നിശ്ചയിച്ചുറച്ചതാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ഈ യാത്ര. കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട പുത്രൻ കുടുംബജീവിതത്തിൽ നിന്ന് വൈദികാന്തസിലേക്ക് ചുവട് വയ്ക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും ഫെർണാണ്ടോയുടെ ഇംഗിതത്തിന് അവർ പൂർണ്ണമായ സമ്മതവും അനുമതിയും സന്തോഷത്തോടെ നൽകുകയായിരുന്നു. ബുദ്ധിമാനും പഠനത്തിൽ ഉത്സുകനുമായിരുന്ന ഫെർണാണ്ടോ 15 വയസ്സുവരെ മാതാപിതാക്കളോടൊത്ത് ജീവിച്ചുകൊണ്ട് പരമാവധി അറിവ് സമ്പാദിക്കുവാൻ ശ്രമിച്ചിരുന്നു. അന്ന് പേരുകേട്ട സഭയായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ സന്യാസ സഭയിൽ അംഗമാകുന്നതിന് ഇനി ഒട്ടും താമസം വേണ്ട എന്ന് ഫെർണാണ്ടോ തീരുമാനിച്ചു. ഫെർണാണ്ടോയുടെ സ്വഭാവവും കഴിവുകളും ശരിക്കും ഗ്രഹിച്ചിരുന്ന സഭാ നേതൃത്വം അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. ആശ്രമത്തിൽ പ്രവേശിച്ച ഫെർണാണ്ടോ നിരന്തരമായ പ്രാർത്ഥനയിലും പഠനത്തിലും ശ്രദ്ധിച്ച് കാലം കഴിച്ചുകൂട്ടി. ആശ്രമത്തിലെ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പരിശീലനം ശോഭനമായ ഭാവി ജീവിതത്തിനുള്ള ചവിട്ടുപടിയായിരുന്നു. ഫെർണാണ്ടോ ജീവിച്ചിരുന്ന ലിസ്ബൺ നഗരത്തിലെ സെൻറ് വിൻസെൻ്റ് ആശ്രമത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം കോയിബ്രായിലെ ആശ്രമത്തിലേക്ക് താമസം മാറ്റി. ഫെർണാണ്ടോയുടെ ജീവിതത്തിലുടനീളം ഏകാന്തവാസത്തിനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. കോയിബ്രായിലെ ആശ്രമത്തിൽ യഥാർത്ഥ സന്യാസ ജീവിതം നയിച്ചിരുന്ന ഫെർണാണ്ടോയ്ക്ക് കുറേ കൂടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് യേശുവിനെ സേവിച്ച് നാഥൻ്റെ യഥാർത്ഥമായ അനുയായിയാകുവാനുള്ള അഭിവാജ്ഞ അദ്ദേഹത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭാംഗങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുവാൻ ഫെർണാണ്ടോയ്ക്ക് അവസരം ലഭിച്ചു. സ്പെയിനിലെ രാജാവായ അൽഫോൺസയുടെ പത്നിയായ യുറേക്ക രാജ്ഞി സംഭാവന ചെയ്ത ഒരു മന്ദിരത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ സഭ സ്ഥാപിതമായിരുന്നു. തികച്ചും ദരിദ്രാവസ്ഥയിലായിരുന്നു സഭാംഗങ്ങൾ. ഭിക്ഷാടനം നടത്തിയാണ് അന്നന്നത്തെ അപ്പത്തിനുള്ള വകയുണ്ടാക്കിയിരുന്നത്. അവർ ഭിക്ഷാടനത്തിന് കോയിബ്രായിലെ ആശ്രമത്തിൽ വരിക പതിവായിരുന്നു. ഇവരുടെ വിനയവും പെരുമാറ്റവും ദരിദ്രാവസ്ഥയുമെല്ലാം ഫെർണാണ്ടോയിൽ വലിയ മാറ്റം വരുത്തി. ലൗകിക കാര്യങ്ങളിൽ യാതൊരു പ്രതിബന്ധതയുമില്ലാതെ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കാൻ മാത്രം ഭക്ഷിക്കുന്ന ആ സന്യാസ സഭാംഗങ്ങളെപ്പറ്റി വലിയ മതിപ്പ് അദ്ദേഹത്തിനുണ്ടായി. ആ ഇടയ്ക്കാണ് ആ സഭാംഗങ്ങളായ 5 പേർ മൊറോക്കോയിൽ വെച്ച് വിശ്വാസത്തിന് വേണ്ടി പോരാടി അതികഠിനമായ പീഡകൾ സഹിച്ച് രക്തസാക്ഷികളായി മരിച്ചു എന്ന വിവരം ഫെർണാണ്ടോ അറിയുന്നത്. രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി ശ്രവിച്ച നിമിഷം മുതൽ ഏറ്റവും വേഗം ഫ്രാൻസിസ്കൻ സഭാംഗമാകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു. 1220 ജൂലൈ മാസത്തിൽ ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സഭാംഗമായി സഭാവസ്ത്രം സ്വീകരിച്ചു. പുതിയ സഭാപ്രവേശനത്തോടുകൂടി ഫെർണാണ്ടോ അന്തോണീസ് എന്ന പുതിയ നാമം സ്വീകരിച്ചു. വേദസാക്ഷിത്വം വരിക്കണമെന്ന് അന്തോണീസ് അത്യധികമായി ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹത്തിന് അനുയോജ്യമായ സാഹചര്യം മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന മൊറോക്കോയിലാണ് എന്ന് അന്തോണീസ് മനസ്സിലാക്കി.
അന്തോണീസിന്റെ തീക്ഷ്ണമായ ആഗ്രഹവും അപേക്ഷയും പരിഗണിച്ച് മൊറോക്കോയിലേക്ക് പോകുവാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. അത്യധികമായ സന്തോഷത്തോടെ അന്തോണീസ് കപ്പൽ യാത്രയ്ക്കൊരുങ്ങി. നിർഭാഗ്യമെന്ന് പറയട്ടെ, കാലാവസ്ഥയുടെ പ്രതികൂലമോ യാത്രാക്ലേശമോ എന്തെന്ന് നിശ്ചയമില്ല. അന്തോണീസ് അതികഠിനമായ പനിയും ക്ഷീണവും ബാധിച്ച് അനങ്ങാൻ വയ്യാത്ത നിലയിലായി. പനി അടിക്കടി വർദ്ധിച്ച് സ്ഥിതി അത്യന്തം വഷളായി. ദൈവനിശ്ചയമെന്ന് പറയട്ടെ, മരണത്തിൻ്റെ പടൽവാതിൽക്കലെത്തിയ അന്തോണീസിൻ്റെ പനി സാവധാനം കുറഞ്ഞ് അപകടനില തരണം ചെയ്തു. ക്രമേണെ അദ്ദേഹം രോഗവിമുക്തനായി എങ്കിലും മൊറോക്കോ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുവാനാണ് അധികാരികളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചത്. അന്തോണീസിൻ്റെ ഉത്കടമായ ആഗ്രഹം സഫലമാകാത്തതിൽ തെല്ലും നിരാശയില്ലാതെ ദൈവനിശ്ചയമെന്ന് കരുതി അദ്ദേഹം യൂറോപ്പിലേക്ക് കപ്പൽ കയറി. എന്നാൽ യാത്ര ചെയ്തിരുന്ന കപ്പൽ സ്പെയിൻ തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടയിൽ അതിശക്തമായൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും കപ്പൽ നിയന്ത്രണം വിട്ട് ഗതിമാറിപ്പോവുകയും ചെയ്തു. സ്പെയിൻ തുറമുഖത്തെ യാത്ര അവസാനിപ്പിക്കേണ്ടിയിരുന്ന കപ്പൽ ചെന്നടുത്തത് സിസിലി ദ്വീപിലാണ്. ദ്വീപിൽ കുറേ ദിവസങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. അധികാരികളുടെ അനുമതിയോടെ അന്തോണീസും സഹസന്യാസിയോടൊന്നിച്ച് അസീസിയിലെ പൊർസ്യൻ കുലായിലേക്ക് പോയി. റൊമാനോ പ്രവിശ്യയിലെ പ്രൊവിൻഷ്യലായിരുന്ന ഗ്രേഷ്യൻ എന്ന സന്യാസിയോടൊപ്പം അന്തോണീസ് ബൊളോണയ്ക്ക് യാത്ര പുറപ്പെട്ടു. ബൊളോണയിൽ അപ്പിനയൻ പർവ്വത പ്രാന്ത പ്രദേശത്തുണ്ടായിരുന്ന ചെറിയ ആശ്രമം താമസത്തിനായി അന്തോണീസ് തിരഞ്ഞെടുത്തു. വനപ്രദേശത്തുള്ള ഈ ആശ്രമവും ആശ്രമത്തിന് സമീപമുള്ള ഗുഹയുമെല്ലാം പ്രാർത്ഥനയ്ക്കും താപസ ജീവിതത്തിനും ഉത്തമ സങ്കേതമായിരുന്നു. ആശ്രമാധിപനായിരുന്നെങ്കിലും ദിവ്യബലിയും ഉപദേശവും പ്രാർത്ഥനയും കഴിഞ്ഞാൽ അടുക്കള ജോലി ചെയ്യുവാനും മുറിയും പരിസരവും വൃത്തിയാക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. 1222 March 19 ഫോർലിയിൽ ഒരു പൗരോഹിത്യ സ്വീകരണ കർമ്മം നടത്തപ്പെട്ടു. ഫ്രാൻസിസ്കൻ സഭയിലെയും ഡൊമിനിക്കൻ സഭയിലെയും നിരവധി ഡീക്കന്മാർക്ക് വൈദിക പട്ടം നൽകുന്ന അവസരം. ബന്ധുജനങ്ങളും വിശ്വാസികളും ഉൾപ്പെടെ വളരെ പേർ സംബന്ധിക്കുന്ന സുന്ദരവേള. അന്തോണീസും കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രൊവിൻഷ്യലോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു. കാർമ്മികനായ മെത്രാൻ പ്രസംഗത്തിനായി ഫാദർ ഗ്രേഷ്യനെ ചുമതലപ്പെടുത്തി. എന്നാൽ അദ്ദേഹം ആ ചുമതല ഡൊമിനിക്കൻ വൈദികരെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. അവരും ഒഴിഞ്ഞുമാറിയ സാഹചര്യത്തിൽ ദൈവനിശ്ചയം പോലെ അന്തോണീസിന് ആ ചുമതല ലഭിച്ചു. എളിമയുടെയും അനുസരണയുടെയും വിളനിലമായിരുന്ന അന്തോണീസ് ആ ക്ഷണം സ്വീകരിച്ച് ശാന്തനായി പ്രസംഗം ആരംഭിച്ചു. ആശയസമ്പുഷ്ടവും വിജ്ഞാനപ്രദവുമായ ഒരു ഗംഭീര പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇത്ര സുന്ദരമായൊരു പ്രസംഗം ഇതിനു മുമ്പ് ശ്രവിച്ചിട്ടില്ല എന്ന് സന്നിഹിതരായിരുന്നവരെല്ലാം ഏകസ്വരത്തിൽ സമ്മതിച്ചു. ഈ യുവവൈദികന് ഇത്ര പാണ്ഡിത്യവും ഭാഷാശൈലിയും വശീകരണ ശക്തിയും ലഭിച്ചതിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. ക്രമേണ അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനായി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു വന്നു. അന്തോണീസിന്റെ പ്രസംഗമുണ്ടെന്ന് കേട്ടാൽ ജനങ്ങൾ ഊണുമുറക്കവും ഉപേക്ഷിച്ച് കാത്തിരിക്കുകയായി. അദ്ദേഹത്തിന്റെ അനേകം പ്രസംഗങ്ങൾ ശ്രവിച്ച അനേകായിരം ജനങ്ങൾ നിത്യരക്ഷ പ്രാപിക്കത്തക്ക വിധം മാതൃകാപരമായ ജീവിതം നയിച്ചു. അനേകം പേരെ അദ്ദേഹം സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുകയും വളരെ പേരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. ഭൗതിക ചിന്തയിൽ മുഴുകി ആധ്യാത്മികതയിൽ നിന്നും അകന്ന ജനങ്ങൾ ദുഷിച്ച് പൊതുവെ അസ്വസ്ഥതയും അരാജകത്വവും യൂറോപ്പിൽ അങ്ങോളമിങ്ങോളം വ്യാപിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജനതയെ അസന്മാർഗത്തിൽ നിന്നും അധംപതനത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതിന് തീരുമാനിച്ചു. ഇക്കാര്യ സാധ്യത്തിനായി പ്രസിദ്ധമായ ഫ്രാൻസിസ്കൻ വേദശാസ്ത്ര വിദ്യാലയം ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ചു. ഈ സ്ഥാപനത്തിന്റെ അധിപനായി ഫ്രാൻസിസ് നിയമിച്ചത് അന്തോണീസിനെയാണ്. അന്തോണീസിനേക്കാൾ യോഗ്യനായി മറ്റൊരാളും അക്കാലത്തുണ്ടായിരുന്നില്ല. ഈ ഉന്നത സ്ഥാനത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന വിനയത്തിനും സേവന സന്നദ്ധതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല. പള്ളികളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും നാൾക്കവലകളിലുമെല്ലാം അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതവും വശ്യസുന്ദരവുമായ പ്രസംഗങ്ങൾ മണിക്കൂറുകളോളം കേട്ടുകൊണ്ടിരിക്കുവാൻ ജനങ്ങൾ തൽപരരായിരുന്നു. ബൈബിളിലെ വാക്യങ്ങൾ അക്കമിട്ടുദ്ധരിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. അന്തോണീസിൻ്റെ ബൈബിൾ സംബന്ധിച്ചുള്ള അറിവ് മനസ്സിലാക്കിയ 9 PU മാർപ്പാപ്പ അദ്ദേഹത്തിന് സാക്ഷിപ്പെട്ടകം എന്ന ബഹുമതി നൽകി ആദരിച്ചു. അക്കാലത്ത് പാഷണ്ഡതയിൽ നിബന്ധിച്ച നിരവധി നിരീശ്വരവാദികളെ വിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പാതയിലേക്ക് തിരിച്ചുവിടാൻ അന്തോണീസിന് സാധിച്ചു.
അന്തോണീസിന് മാതാവിനോട് ഏറ്റവും അടുത്ത ഭക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ മാതാവിനെ പറ്റി പരാമർശിച്ചിരുന്നു. ശ്രോതാക്കൾക്ക് മാതാവിനോട് ഭക്തി വർദ്ധിക്കത്തക്ക നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രവർത്തനവും എല്ലാം തന്നെ. അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഭക്തി മൂലം മാതാവ് അന്തോണീസിന് ദർശനമരുളി. 1225 ആഗസ്റ്റ് 14 തീയതിയായിരുന്നു ആ മഹാസംഭവം നടന്നത്. ഈ ദർശനത്തിൽ മാതാവ് പരമപ്രധാനമായ തൻ്റെ സ്വർഗാരോപണ വിവരം അന്തോണീസിന് വെളിപ്പെടുത്തി. മാതാവിൻ്റെ മരണശേഷം 3 ദിവസം ശരീരത്തോടുകൂടി മാലാഖമാരുടെ ചിറകുകളിൽ സംവഹിക്കപ്പെട്ട് ദൈവപുത്രൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞിയായി വാഴുന്നുവെന്ന് മാതാവ് പ്രസ്താവിക്കുകയുണ്ടായി. ഇതിൽ നിന്നും ദൈവപുത്രന് ജന്മം നൽകിയ ആ പൂജ്യ ശരീരം അഴുകി മണ്ണായി തീർന്നില്ല എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നതാണ്. ഈശോയ്ക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും രക്തം ചിന്തി വേദസാക്ഷിയാകണമെന്നതായിരുന്നു അന്തോണീസിൻ്റെ നിരന്തരമായ ആഗ്രഹം. എന്നാൽ ദൈവനിശ്ചയം അദ്ദേഹത്തെ മറ്റു വഴിയിൽ കൂടുതൽ പ്രവർത്തന മണ്ഡലത്തിൽ ഉപയോഗിക്കുക എന്നതായിരുന്നു. അദ്ദേഹം നിയോഗിക്കപ്പെട്ട രംഗങ്ങളിലെല്ലാം വിശ്വസ്തതയോടും ധൈര്യത്തോടും കൂടി കടമകൾ നിർവഹിച്ച് മുന്നേറി. ജീവിതത്തിലുടനീളം തനിക്കനുഭവപ്പെട്ട കഷ്ടതകൾ സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്തിരുന്നു.